കോഴിക്കോട് കോർപ്പറേഷനിലെ നിരവധി വാർഡുകളിലൂടെ ഒഴുകി കല്ലായിപ്പുഴയിൽ ചേരുന്ന തോടാണ് മഞ്ചക്കൽ തോട് എന്നാൽ ഒഴുക്ക് നിലച്ച് മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണ് മഞ്ചക്കൽ തോടിന്റെ പല ഭാഗങ്ങളും മാങ്കാവ് മണാശേരി താഴം ഭാഗത്ത് ചെളിയും മാലിന്യവും കുളവാഴകളും എല്ലാം നിറഞ്ഞ അവസ്ഥയിലാണ് രൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവിക്കുന്നത് കൊതുകുശല്യവും പ്രദേശത്ത് രൂക്ഷമാണ് പുറത്തുനിന്ന് ഫ്ലാറ്റിനൊക്കെ കൊണ്ടുവന്നിടുന്നുണ്ട് ഇത് രാവിലെ സമയത്ത് രാവിലെ നമ്മൾ നടക്കാൻ പോയില്ലേ ആ സമയത്താണ് കൊണ്ടിരുന്നത് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇങ്ങനെ ഞങ്ങൾ ഇടരുത് എന്താ പറയുക ഞങ്ങൾക്കാണ് ബുദ്ധിമുട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു കൂരി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കരമായ വെള്ളപ്പൊക്ക ഉണ്ടാവും ഈ തോടിൻ്റെ സൈഡിൽ താമസിക്കുന്നവർക്കൊക്കെ അങ്ങനെ അറ്റം ബുദ്ധിമുട്ടുകളാണ് ഈ കുളവായകളും മണ്ണും ഒന്നും വാന്തഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ടാണ് വരുന്നത് അപ്പോൾ അതിന് ഈ വാർഡിലെ വാർഡ് മെമ്പർ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ വെള്ളം ഏറ്റത്തിന് ഇങ്ങോട്ട് വരുമ്പോൾ നാറിയിട്ട് നിൽക്കാൻ പറ്റൂല അത്രയും വേസ്റ്റുകളാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇത് ഇറക്കത്തിന് വെള്ളം ഇറക്കം അങ്ങോട്ട് പോകുമ്പോൾ അത് അങ്ങോട്ടും പോകും എന്നിട്ട് അവിടെ അടിഞ്ഞി കിടക്കുകയാണ് ഇത് മുമ്പത്തെ മാതിരി പുഴയിലേക്കൊന്നും പോകുന്നില്ല ഒക്കെ എല്ലാ സ്ഥലത്തും കുളവായി ഇതുമായിട്ട് മുട്ടി കിടക്കുകയാണ് അവിടുന്ന് ഇതുവരെ വരൂ ഇവിടെ കിടക്കും ഇവിടുന്ന് വെള്ളം ഇറക്കാവുമ്പോൾ അവിടെ കിടക്കും ഈ കോലത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഒരു നടപടി അടക്കമുള്ള മാലിന്യവും ഈ തോട്ടിൽ തള്ളുന്നുണ്ട് തോട്ടിലെ മാലിന്യങ്ങളും കുളവാഴയും എത്രയും പെട്ടെന്ന് നീക്കണം എന്ന ആവശ്യമാണ് ഉയരുന്നത് ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പുഴയത്തെ വെള്ളത്തിലാണ് ഞങ്ങളൊക്കെ ഞാനൊക്കെ പണിയെടുക്കുന്നത് ഞാൻ ഞാൻ മാത്രം എന്നല്ല പല ആൾക്കാരും പണിയെടുക്കുന്നുണ്ട് ഞങ്ങളെ സമ്മതിച്ചിടത്തോളം രാത്രി വന്ന് വീട്ടിൽ കിടക്കാനും വീട്ടിൽ കുട്ടികളായിട്ട് ഞങ്ങൾക്ക് കളിക്കാനൊക്കെ കുട്ടികളെ കൂട്ടത്തിലൊക്കെ ഒന്ന് നടക്കാനും കളിക്കാനൊക്കെ ഒരു വിഷമാണ് കാരണം പല ഭാഗങ്ങളിൽ നിന്നുള്ള ചീത്ത വള്ളങ്ങളൊക്കെ വരുന്നത് ഈ തോടിലേക്കാണ് അപ്പോൾ ചൊറിഞ്ഞിട്ട് നിൽക്കാൻ കഴിയൂല അല്ലെങ്കിൽ മണത്തിട്ട് നിൽക്കാൻ കഴിയൂല പിന്നെ അറിവ് മാലിന്യങ്ങൾ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ കല്ലായ്പുഴയില് പുഴയിൽ പണിയെടുക്കുന്ന ആളാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ കുട്ടികളായിട്ട് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോവാനൊക്കെ വലിയ കുട്ടികൾ തന്നെ വന്നിട്ട് ചോദിക്കും അപ്പോൾ ആ ചളിയും അടുക്കുന്നത് കാരണം ഒരു കാലത്ത് ഇതിൽ വെള്ളത്തിലിറങ്ങിയാൽ പൂവിയാണ് ഇന്ന് ചളിയും മൊത്തത്തിൽ മോശമായി കെടുക്കുക കുളവായും കാര്യങ്ങളൊക്കെ ആ രാത്രി അതിൽ ലോറ് വണ്ടിയിൽ പോയി കൊണ്ടുവരാം അവിടെ ഇട്ടിട്ട് പോവാ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പണി കഴിയും അതിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ പിടിക്കാൻ നോക്കിയാൽ അപ്പോൾ ഒരു അടിക്കും ഈ വീട്ടിലെ ഇയാളായിട്ട് പ്രശ്നം ഉണ്ടായതാണ് അങ്ങനെ അന്ന് ഞങ്ങളൊക്കെ ഓടി അപ്പോഴേക്കും വണ്ടി വണ്ടിയെടുത്ത് പോകും അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് പിന്നെ കോർപ്പറേഷൻ ആണെന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലോട്ട ഇത് അന്നൊക്കെയാണ് ഞങ്ങളൊക്കെ കാശു കുറച്ച് കാശൊക്കെ കൊടുത്ത് ചിലവൊക്കെ നമ്മൾ കൊടുക്കും ബാക്കി ഒരു കൊടുക്കും അങ്ങനെയാണ് ചെയ്തിരുന്നത് ഇത് കംപ്ലീറ്റ് കോരി ഇന്നിപ്പോൾ അത് കംപ്ലീറ്റ് അതിൻ്റെ ഡബിളായി അപ്പോൾ അത് വരുമ്പോൾ അപ്പോൾ അപ്പോൾ കൈകാര്യം ചെയ്യണം അതിങ്ങനെ കൂട്ടി നിർത്തി ജാസ്തിയായി ജാസ്തിയായി ഒഴുക്കില്ല ില്ല കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കാലാകാലങ്ങളിൽ മണ്ണും ചെളിയും നീക്കാറുണ്ടെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല മാലിന്യങ്ങളും ചെളിയും നീക്കിയിട്ടില്ലെങ്കിൽ മഴക്കാലത്ത് വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ക്യാമറാമാൻ സുർജിത്തിനൊപ്പം അക്ഷര വിശ്വനാഥ് ടൈം ന്യൂസ്